സ്വാഗതം ചെയ്യാം. ഞാൻ 70-ലധികം സംവത്സരം 80-ലധികം സംവത്സരമായി പ്രിയപ്പെട്ടവരെ പ്രദേശങ്ങൾ നടത്തുന്ന പാർട്ട് സഭയെ അനുഗ്രഹം സഭയെ പ്രദേശത്ത് നടത്തും. അതിലേതുപോലെ നമ്മുടെ കൃത്യ സംഘം സഭ എന്ന തുടർന്ന് കഴിഞ്ഞ 55 വർഷമായി ഈ അതിന്റെ കൃത്യ ഭാഷണം ഏർവാട നഗരം ഡാർക്കുടി സാമ്പി മുതലായ പ്രദേശങ്ങളിൽ ചുറ്റിപ്പാർത്തുകൊണ്ട് ഒരു ഇടവക സമൂഹമായി നിൽക്കാൻ ദൈവം എൻകറേജ് ചെയ്തു. ഇവിടെ കാലാകാലങ്ങൾ വരുന്ന വൈദികർക്ക് താമസിക്കാൻ പറ്റുന്നു. അക്കാലത്ത് മനോഹരമായ ഒരു ഭവനം ഇടവകയായിട്ട് നിർമ്മിച്ചത് നൽകി. അത് കാലോചിതമായി എന്ന് പരിഷ്കരിക്കണം എന്ന് ഇടവചനങ്ങൾക്ക് ബോധ്യമായപ്പോൾ തീരുമാനങ്ങളെടുത്ത് ഇതുവരെ നമ്മൾ ഉപയോഗിച്ചു വന്നിരുന്ന ഈ മനോഹരമായിരിക്കുന്ന സൗദം നാം പൊളിച്ച് പണിയുവാനായിട്ട് തുടങ്ങുകയാണ്. ഈ സമയം പറയുന്നത് നമുക്ക് നന്ദി പറയുന്ന ഒരു സമയമാകുന്നു. ദീർഘവർഷങ്ങൾ അനേക വൈദികർ കുടുംബമായി സുരക്ഷിതരായി പാർക്കും ദൈവത്തിന്റെ കൃപ അനുഭവിച്ചു. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളിൽ ഇതിനുവേണ്ടി അധ്വാനിച്ച അനേകരുടെ വീരത്തിന്റെ അധ്വാനത്തിന്റെ ഫലമാണിത്. നമ്മുടെയും പങ്കെടുക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഒക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് പുതിയ പുതുക്കത്തിലേക്ക് നയിക്കുക. ക്രിസ്തീയ ജീവിതം എല്ലായ്പ്പോഴും പുതുക്കത്തിന്റെ അനുഭവമാണ്. സ്പിരിച്വൽ ആണെങ്കിൽ തന്നെ മെറ്റീരിയൽ ആണെങ്കിൽ തന്നെ റിന്യൂവൽ ഈസ് എ നെസസിറ്റി ഇൻ അവർ ഗ്രോത്ത്. അതിനെ ആ രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. 30-35 വർഷങ്ങൾക്ക് മുൻപ് നമുക്കുണ്ടായിരുന്ന അവസ്ഥയല്ല ഇന്ന് നമുക്കുള്ളത്. ദൈവത്രയെ വർദ്ധിപ്പിച്ചു അനുഗ്രഹിച്ചു. അതിന്റെ പ്രതിഫലങ്ങൾ ഇടവകയുടെ ഭൗതികമായ വളർച്ചയിലും ഉണ്ടാകുന്നത് അനാത്മീയമായ ഒരു കാര്യമല്ല. ഈ സമയം എന്ന് പറയുന്നത് ഇടവകയുടെ പ്രതിനിധികളായിട്ട് നമ്മുടെ ഇവിടെ വന്ന് പറയുകയാണ്. ഇവിടെ ദൈവത്തിന്റെ കൃപ വ്യാപിച്ചത് ദൈവത്തിന് നന്ദി പറയുന്നു. അതോടുകൂടെ ഇതിന്റെ ഡിമോളിഷൻ വർക്ക് എന്ന് പറയുന്നത് അത് തന്നെ പരാജയത്തായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ പ്രയാസം ചുറ്റുപാടുകൾക്കോ പ്രത്യേകിച്ച് നമ്മുടെ ബിൽഡിംഗിന്റെ കോൺട്രാക്ടർ ആയിരിക്കുന്ന പ്രിയപ്പെട്ട വിനോദ് മേനോൻ, അദ്ദേഹത്തോടും ഒപ്പമുള്ള സഹപ്രവർത്തകർ സ്വീകരിച്ച് ഇന്ന് കൺസ്ട്രക്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. Thank you.
നമ്മെ നയിച്ച സഭാ ആത്മായ നേതാക്കൾക്കായും സഭാമക്കൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും കുടുംബമായി താമസിക്കുക സുരക്ഷിതരായി താമസിച്ച് പ്രവർത്തനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്ത ഈ പാഴ്സനേജ് മന്ദിരത്തിനായി സ്തോത്രം ചെയ്യുകയും വേണ്ടിയുള്ള സ്ഥലം വാങ്ങുന്നതിനും ഈ കട്ടിടം പണിയുന്നതിനും അത്യന്ത്വാനം ചെയ്യുകയും തങ്ങളുടെ വിഭവങ്ങൾ പങ്കുവയ്ക്കുകയും ഏർപ്പെടുകയും ചെയ്ത എല്ലാവർക്കായും സ്തോത്രം ചെയ്യുകയും കുടുംബങ്ങൾക്കും സംരക്ഷണം നൽകിയ ഈ ദൈവികമായ മന്ദിരത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും പണിയുവാൻ ഇടയ ആലോചന തന്ന നമ്മെ വഴി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും കോൺട്രാക്ടേഴ്സ് അവരോടൊപ്പം സഹകരിക്കുന്ന വിവിധ തൊഴിലാളികൾ എന്നിവർക്കായി സ്തോത്രം ചെയ്യുകയും ഇടവേക്കേക്കോൾ നേതൃത്വം നൽകുന്നവർ പ്രാർത്ഥനകൾ കൊണ്ടും ആലോചനകൾ കൊണ്ടും തങ്ങളുടെ ഉയർപ്പിന്റെ അധ്വാനം അലംബോർ തിരിച്ചു നൽകി ഈ പ്രവർത്തനങ്ങൾക്ക് മുഖാന്തരമായി തീരുന്ന നമ്മുടെ ഇടവയിലുള്ള എല്ലാ അംഗങ്ങൾക്കായും പ്രതിപക്ഷങ്ങൾക്കാക്ഷികൾക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നന്ദിയോട് സ്വാർത്ഥത്തോടും കൂടി അവിടെ ജനസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഇവിടെയുള്ള ഇടവചനത്തിന്റെ പ്രതിനിധികളായി ഞങ്ങളെ അവിടെ അനുവദിച്ചിരിക്കുവാൻ വൈകൃതയ്ക്കായി ഞങ്ങളിപ്പോൾ സ്വാർത്ഥം ചെയ്ത് ഒരുമിച്ച് അവിടുത്തെ ദയയെ പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് ഇവിടെയുള്ള മാർത്തോമാ സഭയ്ക്ക് വേണ്ടി അതിന്റെ അംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അതിന്റെ സ്തോത്രം കഴിയുന്നു. പ്രത്യേകിച്ച് സെന്റ് ജോൺസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇടവയുടെ കഴിഞ്ഞകാല അനുഭവങ്ങളിലെല്ലാം വ്യാപരിച്ചു ദൈവമായ കർത്താവെ വർഷങ്ങൾക്ക് മുന്നമേ ഇപ്രകാരം ഒരു താമസ സൗകര്യം ഒരുക്കി ഇവിടെ ദൈവനടനെ ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്ന വൈദികർക്ക് കുടുംബമായി താമസിച്ച് സന്തോഷകരമായി ശുശ്രൂഷ ചെയ്യുവാൻ അവിടെ നിന്ന് ഒരുക്കിയ എല്ലാ അനുഭവങ്ങളെയും ഓർക്കുന്നു. കർത്താവെ ഇത് കാര്യമായി കൊടുക്കുവാനുള്ള ആലോചനയും ആവശ്യവും ഞങ്ങളുടെ മുന്നിൽ വരികയും കർത്താവെ ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് അതിനുവേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അതിന്റെ അംഗീകാരങ്ങളൊക്കെ ലഭ്യമായി ഇന്ന് കർത്താവെ ഞങ്ങളിത് ഇപ്പോൾ ഉള്ളത് പൊളിച്ച് പുതിയതൊന്ന് പണിയുവാനായിട്ട് അവിടുന്ന് ഞങ്ങളെ നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ഞങ്ങളുടെ സ്തോത്രം രമ്യാവിനോട് അവിടുന്ന് കൽപ്പിച്ചതുപോലെ ചിലപ്പോൾ ഇടിക്കേണ്ടത് ഇടിക്കുവാൻ പണിയേണ്ടത് പണിയുവാൻ പൊളിക്കേണ്ടത് പൊളിക്കുവാൻ കർത്താവെ ഇതൊക്കെ സമയത്ത് പണിയേണ്ടത് പണിയുവാൻ സഭയുടെ നിയോഗമായിരിക്കുന്ന തോർത്ത് ഞങ്ങൾ അതിന്റെ സ്തോത്രം കരയേറ്റുന്നു. അതുകൊണ്ട് ലഭിച്ച നന്മകളെ വിസ്മരിക്കാതെ ദേവനമ്പുരാനെ ആലോചിതമായി പ്രവർത്തിക്കാനുള്ള വിവേകവും കൃപയും ദേവനമ്പുരാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉയർത്തുന്ന കൈമാറാനാണ് ഇതിന്റെ പണികൾ ഏറ്റെടുത്തിരിക്കുന്ന ഇതിന്റെ കോൺട്രാക്ടർ അമിത് കൺസ്ട്രക്ഷൻസ് അതിന്റെ ചുമതല വഹിക്കുന്ന വിനോദ് മേനോൻ അദ്ദേഹത്തോടൊപ്പം ഉള്ള മറ്റ് കൺസൾട്ടൻസ് കർത്താവെ ആർക്കിടെക്റ്റായി ഇവിടെ ഞങ്ങൾക്ക് നിയോഗിച്ചു തന്നിരിക്കുന്ന വിശാൽ അസോദിക്കർ അദ്ദേഹത്തിന്റെ മറ്റ് സ്ട്രക്ചറൽ എഞ്ചിനീയറായി പ്രവർത്തിക്കുന്നവർ ചെറുതും വലുതുമായ ഇതിന്റെ കർത്താവെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഡിമോളിഷനോട് നടക്കുമ്പോൾ കർത്താവ് ഈ ഡിമോളിഷൻ മൂലം ചുറ്റുപാടുള്ള നെയ്ബേഴ്സിനോ മറ്റാർക്കുമോ യാതൊരു പ്രയാസങ്ങളും ഉണ്ടാകാതെ വേണം എല്ലാം വളരെ സ്മൂത്തായി പൂർത്തീകരിക്കപ്പെടുവാനും അതെല്ലാം ക്ലിയർ ചെയ്ത് എത്രയും വേഗം അടിസ്ഥാനശില സ്ഥാപിച്ച് ഇതിന്റെ പുനർനിർമ്മാണം ആരംഭിക്കാനും കർത്താവ് സഹായിക്കണം. അവിടുത്തെ കരങ്ങളിലേക്ക് സകലവും ഉറപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലത്തിനും അവിടെ തന്നെ മഹത്വം എടുക്കണമേ. യാതൊരു വിധമായ പൈശാചികമായ പോരാട്ടങ്ങളും കർത്താവിന്റെ ജയം നൽകുന്ന സ്ത്രീവായ ദൈവത്തിന്റെ ധന്യമായിരിക്കുന്ന നടത്തിപ്പുകൾ അനുഗ്രഹങ്ങൾ അവിടുത്തെ ദിവ്യമായിരിക്കുന്ന വാഴ്വുകൾ ഈ പഴ്സന നിൽക്കുന്ന ഈ സ്ഥലത്തിന് ചുറ്റുപാടായിട്ടും ഇതിന്റെ ഡിമോളിഷൻ വർക്ക് തുടർന്നാരംഭിക്കുന്ന അതിന്റെ റീകൺസ്ട്രക്ഷൻ വർക്ക് അത് പ്രവർത്തിക്കുന്നവരോടുകൂടി പ്രവർത്തകരോടുകൂടി നേതൃത്വങ്ങളോടുകൂടി നാം എല്ലാവരോടുകൂടി ഇടവചനങ്ങളെല്ലാവരോടുകൂടി ഇപ്പോഴും തന്നെ വിളിക്കുമാറാകട്ടെ. ഓക്കെ, ദൈവത്തിന് സ്തോത്രം.
So now you can do a remote. Thank you. Then we can have your pajaya. Happy.